ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സോയാബീനും മുട്ടയും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു സോയാബീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോയാബീൻ എടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം. ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഒരു 2-3 തവണ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ലത് കൈവച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ മതി. അപ്പോഴേക്കും കറക്റ്റായിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത്. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/3 ടീസ്പൂൺ മുളക് പൊടി, അതായത് 2 മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഫ്രൈ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലൊരു കോട്ടിങ് കിട്ടാനും നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു സോയാബീനിൽ നമ്മുടെ മുട്ടയും നമ്മുടെ മസാലയും അതുപോലെ കോൺഫ്ലോറൊക്കെ നല്ലതുപോലെ ഒന്ന് കോട്ടായുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് മസാല ഒക്കെ ഇതിൽ പിടിച്ചാൽ തന്നെ നമുക്കിത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പില വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിർബന്ധമില്ല, കയ്യിലുള്ളവർക്ക് ചെയ്തു നോക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാം. ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതൊരിക്കും എല്ലാവരോടും ബൈ.